എന്തൊരു തോൽവിയാണ് ഈ വി മുരളീധരനൊക്കെ. കേരളത്തിന് വേണ്ടി ഒരു നയാ പൈസയുടെ ഉപകാരം ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല കേരളത്തിൽ നടക്കാനിരിക്കുന്ന കേന്ദ്ര സഹായത്തോട് കൂടിയുള്ള പദ്ധതികൾ മുടക്കാനുള്ള ശ്രമങ്ങളും ഇപ്പോൾ സിൽവർ ലൈൻ പദ്ധതി മുടക്കാൻ വീട് വീടാന്തരം കയറി ഇറങ്ങി നാട്ടുകാർ ആട്ടിപ്പായച്ചു തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ നാണക്കേട് മറയ്ക്കാൻ മുരളീധരൻ ഇങ്ങനെ കേരളത്തിന് വേണ്ടി ചുവന്നുകൊണ്ട് ഇട്ട് തരികയാണ് എന്നാണ് ബി ജെ പി കാർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. എന്താണ് ചുവന്നുകൊണ്ട് ഇട്ട് തന്നത്? അൽഫോൺസ് കണ്ണന്താനം കേന്ദ്ര ടൂറിസം സഹമന്ത്രിയായിരിക്കെ കേരളത്തിൽ കൊണ്ടുവന്ന ടൂറിസം സർക്യൂട്ട് പദ്ധതി പോലും അട്ടിമറിക്കാൻ നേതൃത്വം നൽകിയ ഒരാൾ ഇപ്പോൾ സിൽവർ ലൈൻ പദ്ധതിയും അതുപോലെ അട്ടിമറിക്കാൻ നടക്കുന്നു. കേരളത്തിൽ നിന്ന് ഒരു വനിതയെ, ബി ജെ പിയുടെ ഏതോ ചെറിയ ഭാരവാഹിയായിരുന്ന ഒരു വനിതയെ ഇവിടെ നിന്ന് കൊണ്ടുപോയി, ദുബായിൽ കൊണ്ടുപോയി കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പരിപാടിയിൽ പി ആർ വർക്ക് നടത്തിപ്പിച്ച് സ്ത്രീ ശാക്തീകരണം നടത്തിപ്പിച്ചിട്ടുണ്ട്. അത് ശരിയാണ്, ഒരു സംശയവുമില്ല. അല്ലാതെ എന്താണ് കേരളത്തിന് വേണ്ടി ചെയ്തത്? വി മുരളീധരൻ എന്ന കേന്ദ്രമന്ത്രി അദ്ദേഹത്തിൻ്റെ ഇടപെടലിൽ കൂടി കേരളത്തിലേക്ക് കൊണ്ടുവന്ന ഒരു പദ്ധതിയുടെ പേര് ബി ജെ പിക്കാർക്ക് പറയാമോ? ഒരെണ്ണത്തിൻ്റെ പേര് മതി. ഓ രാജഗോപാലും അൽഫോൺസ് കണ്ണന്താനവും ഒക്കെ കേന്ദ്രമന്ത്രിമാരായിരുന്നപ്പോൾ കേരളത്തിൽ ഒരുപാട് വികസന പദ്ധതികൾക്ക് അവരുടെ ഇടപെടലിലൂടെ ശ്രമം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. രാജഗോപാൽ ഒരുപാട് റെയിൽവേ പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. ചിലതൊക്കെ ഇപ്പോഴും കടലാസിൽ നിൽക്കുന്നു എങ്കിൽ പോലും അദ്ദേഹം നടത്തിയ പരിശ്രമങ്ങളെ നമ്മൾ ചെറുതായി കാണേണ്ടതേയില്ല. അൽഫോൺസ് കണ്ണന്താനവും ടൂറിസം വികസനവുമായി ബന്ധപ്പെട്ട് ഒത്തിരി പദ്ധതികൾ കേരളത്തിന് വേണ്ടി ഇവിടെ കൊണ്ടുവരാനുള്ള പരിശ്രമം നടത്തിയിട്ടുണ്ട്. ഇദ്ദേഹം എന്തു ചെയ്തു? സുരേഷ് ഗോപി വെറും എം പി എന്നുള്ള നിലയിൽ അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങൾ പോലും, അതിൻ്റെ ഒരു ഏഴയലത്തുള്ള പ്രവർത്തനങ്ങൾ പോലും ഈ വി മുരളീധരന് ഒരു കേന്ദ്ര സഹമന്ത്രി എന്നുള്ള കപ്പാസിറ്റിയിലിരുന്ന് ഈ കാലം കൊണ്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതാണ് നാം കാണേണ്ടത്. അങ്ങനെയുള്ള ഒരാളാണ് വീട് വീടാന്തരം കയറിയിറങ്ങി കേന്ദ്രത്തിന് കൂടി 49% ഓഹരിയുള്ള കേരയിലിൻ്റെ ഭാഗമായി നടപ്പിലാക്കാൻ പോകുന്ന ഒരു പദ്ധതിക്കെതിരെ അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തടയുന്നതിനുള്ള ശ്രമം നടത്തുന്നത്. കേന്ദ്ര സർക്കാർ ഈ നിമിഷം വരെ നോ പറഞ്ഞിട്ടില്ലാത്തൊരു പദ്ധതിയാണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വരുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കേന്ദ്രമന്ത്രിമാരുണ്ടായാൽ ആ ഗതികേടിനെക്കുറിച്ച് നമ്മൾ എന്തു പറയാൻ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുഭാവപൂർണമായി വളരെ പോസിറ്റീവായി മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയതിന് ശേഷം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലുള്ള ഒരാൾ ഇമ്മാതിരി തോന്നിയാസങ്ങൾ വിളമ്പി നടക്കുന്നത്, ഇമ്മാതിരി കേരള ജനതയെ പരിഹസിക്കാൻ നടക്കുന്നത് എങ്ങനെ അംഗീകരിക്കാനാകും? ബി ജെ പിക്കാർ എത്ര വാഴ്ത്തിപ്പാടലുകൾ നടത്തിയത്? ഇപ്പോൾ ബി ജെ പിയുടെ ഒരു നേതാവ് പറയുന്നത് കേട്ടു, വി മുരളീധരൻ ഇവിടെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായിരിക്കുന്ന സമയത്താണ് നിതിൻ ഗഡ്കരി ദേശീയപാതാ വികസനത്തിന് പണം കൊടുത്തത് എന്ന്, മുരളീധരൻ്റെ മുഖം കണ്ടിട്ടാണ് കൊടുത്തത് എന്നൊക്കെ ഇവർ പറഞ്ഞു വെച്ചാൽ അത് കേട്ടുകൊണ്ടിരിക്കുന്ന കേരള ജനതയുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. വല്ലാത്ത സഹതാപം തോന്നുന്നുണ്ട് ഈ വി മുരളീധരനോടും അദ്ദേഹത്തോടും ഓശാന പാടി നടക്കുന്ന കേരളത്തിലെ ബി ജെ പിക്കാരോടും.